അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒമ്പതാമത്തെ നോമ്പിന് വിശേഷമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒച്ചയ്ക്ക് കുറച്ചൊരു കുറവുണ്ടാവും, കാരണം ഇവിടെ പുറത്ത് പണിക്കാരുണ്ടേ. ആ പണിക്കാർ നമുക്ക് വട്ടാന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒറ്റയ്ക്ക് വർത്തമാനം പറഞ്ഞിട്ടാൽ ഇത് നിങ്ങളോട് പറയാമെന്നൊന്നും പോലും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ഒച്ച അറിയുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ അസറൊക്കെ നിസ്കരിച്ചുകൊണ്ട് ഫുൾ കൈയൊക്കെ ഇട്ടുകൊണ്ട് വീട് എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വന്നതാണ് കേട്ടോ. അടുക്കളയിലേക്ക് വന്ന് നോക്കുമ്പോൾ മൂപ്പരാക്കെ ഇവിടെ ഭയങ്കര തിരക്കിൽ. ഞാൻ വിചാരിച്ചു ഇതിനപ്പം വലിയൊരു കുടുക്കൊക്കെ എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ എത്താ രേഷൻ പിടിയൊക്കെ പോകാനുള്ള ഒരുക്ക. രേഷൻ പിടിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന അരി അച്ചേൽക്കാൻ സഞ്ചിയിൽ തന്നെ ഉണ്ട്. ഞാനല്ല ആൾ ഒഴിച്ചു വെച്ചിട്ടില്ലേ. അങ്ങനെ അത് ഒഴിച്ചാൻ വേണ്ടിയിട്ട് കുടുക്കെടുക്കുകയാണ് സഞ്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എന്നോട് ചോദിച്ച് എന്നോട് പറയുമെന്ന് ചോദിച്ചില്ലേ, അത് എത്താന്ന് വെച്ചാൽ മൂപ്പരാക്കെ ചെയ്താണ് സഞ്ചും കാര്യമൊക്കെ അരി വെയ്ക്കോളും. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് അരി ഉണ്ടായപ്പോൾ ഒരു ബാസിക്ക് ഒഴിച്ചു തന്നപ്പോൾ പിന്നെ അത് ഒരു കവർക്ക് ഒഴിച്ചു. എന്നാൽ പിന്നെ ആ ബാസിയും കൊണ്ട് ഇങ്ങനെ മൂടിയും തുറന്ന് നിൽക്കണ്ടല്ലോ. ഒരു കവറിൽ ഏതോ പാത്ത് നിന്നും ചെയ്തോളും. അപ്പോൾ ഏതായാലും കുടുക്കിക്ക് ആ അരിയാണ്ട് ഒഴിച്ച് സഞ്ചി ഇവിടെ കിട്ടിയിട്ടാ. അപ്പോൾ കുറച്ച് അരിൻ്റെ അണിയൊക്കെ കൊഞ്ഞ് അതൊക്കെ മൂപ്പരാക്ക ഭാര്യ. അപ്പോൾ ഒക്കെ ഭാര്യ എന്നൊക്കെ പിന്നെ അത് അവിടെ ഇട്ടാളി. അപ്പോൾ എനിക്കാണ്ട് ഭാര്യ നന്നാക്കി കുടപ്പങ്ങൾ രേഷൻ പിടിക്ക് വെക്കോളി പറഞ്ഞ്. അപ്പോൾ ഏതായാലും മൂപ്പരാക്ക അത് അവിടെ ഇട്ടുകാണ്ട് കുടുക്ക അതിൻ്റെ ഉള്ളിൽ വെച്ചും ചെയ്ത്. എനിക്ക് കുറച്ചൊരു ഉരവേദന ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ അമ്മാർത്തൊക്കെ പോയി അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കും. അപ്പം ഇനിയിപ്പം മണ്ണെണ്ണക്കുപ്പി വേണം. അപ്പോൾ മണ്ണെണ്ണക്കുപ്പി എന്ന് പറഞ്ഞാൽ രണ്ട് കുപ്പിയുണ്ട് മൂപ്പരാക്ക് എടുത്ത് വെച്ചിന്. ഒന്ന് കുറച്ച് വലിയ കുപ്പിയാട്ടോ. അപ്പോൾ എല്ലാ ആഴ്ച അഞ്ഞൂറീച്ച ആഴ്ചയിലല്ല മാസത്തിലല്ല കിട്ടൽ. ആ മാസത്തിലൊരു അഞ്ഞൂറീച്ച മണ്ണെണ്ണ കിട്ടും. അപ്പോൾ ആ മണ്ണെണ്ണ വലിയൊരു കുപ്പിയൊക്കെ അങ്ങനെ ഒഴിച്ചേക്കണാണ്. കുറച്ചൊക്കെ ഇവിടെ എത്തിനയിലൊക്കെ എടുക്കലും ഉണ്ട്. അപ്പോൾ അത് എത്തിനാ പിന്നെ എത്ത കാട്ടിലൊന്നും എനിക്കറിയില്ല തന്നെയാളെ മണ്ണെണ്ണ എത്താ കാട്ടിലെന്ന്. അതേമാതിരി ഇനിയിപ്പോൾ രേഷൻ പിടിയൊക്കെ ആകുമ്പോൾ കാരുടെ സഞ്ചിയുടെ ഒന്നും നമ്മളറിയില്ല. രേഷൻ പിടിയിൽ അരി വന്നതും കിറ്റ് എന്നൊന്നും നമ്മളറിയില്ല. ഇവിടെയൊക്കെ കാണാൻ പെണ്ണുങ്ങൾ കൂടിയാണ് ഇങ്ങനെ പറയുന്നത്. മീനൊക്കെ മേങ്ങുമ്പോളേ ഇന്ന് കിറ്റുണ്ട്, ഒരാഴ്ചയിൽ ആ മറ്റേ കാര്യക്ക് ഇന്ന്, മറ്റേ കാര്യക്ക് ഇന്ന് എന്നൊക്കെ പറഞ്ഞേക്കാം. നമ്മളതൊന്നും ചൂടുകൊടുക്കില്ല, കാരണം നമുക്കതിനെക്കുറിച്ച് അറിയില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. അതൊക്കെ നമ്മൾ മൂപ്പരാക്ക് റെഡിയാക്കും. അപ്പോൾ ഏതായാലും മൂപ്പരാക്ക രേഷൻ പിടിക്ക് പോയതിൻ്റെ ശേഷം ഞാൻ നല്ലൊരു പലഹാരം ഉണ്ടാക്കാനുള്ള പരിപാടിയാണിന്ന്. അപ്പോൾ പലഹാരം ഉണ്ടാക്കുന്നത് നമുക്കറിഞ്ഞിട്ടൊന്നല്ല കേട്ടോ. ഞാൻ എത്തൊന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആദ്യം ഒന്ന് യൂട്യൂബിലൊന്ന് അടിച്ചു വെക്കും. അപ്പോൾ നമുക്ക് പറ്റണമൊക്കെ നമ്മൾ പെരിയിലുള്ള സാധനങ്ങളൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അപ്പോൾ അതാണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ഞാൻ അടിച്ചു നോക്കുമ്പോഴേ പെരിയിൽ എല്ലാ സാധനവും ഉണ്ട്. അതിൽ അപ്പോൾ ആ താത്ത പറഞ്ഞ എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ ഞാൻ നല്ല ഇഷ്ടത്തോടു കൂടി വന്ന് ഉണ്ടാക്കുക തന്നെയാണ്. അപ്പോൾ അതിൽ ആദ്യം ഉള്ളി ഒന്ന് വെട്ടണമല്ലോ. ഉള്ളി വെട്ടാൻ നമ്മൾ ഇന്ന് വെട്ടുമ്പോൾ എടുത്ത് ഉണ്ടാ. കാരണം ആ താത്ത പറഞ്ഞുകൊണ്ട് ഉള്ളി കുനുകുനാ അരിയണമെന്ന്. അപ്പോൾ കുനുകുനാ അരിയണമെങ്കിൽ അപ്പത്തിന് നമ്മൾ കജിൻ്റെ അല്ലെങ്കിൽ ബാക്കി ഉണ്ടാവില്ലേ, കത്തിൻ്റെ തട്ടി തട്ടി നിറച്ച് വരകും. അത് വിചാരിച്ചാണ്ട് ഞാൻ പിന്നെ ആണെങ്കിൽ കൈക്ക് വറട്ടാൽ മതി, അതിന് നമ്മളടുത്ത് വറിയില്ല, ഒന്ന് മേങ്ങണം. അപ്പോൾ ഏതായാലും ഉള്ളി വെട്ടിയിരിക്കണം. ഇനി രണ്ട് പച്ചളേ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പച്ചള വെട്ടാണെങ്കിലും ഞാൻ കട്ടിമ്പോട്ട് തന്നെയാണ് അരിഞ്ഞിരിക്കണത്, അല്ലെങ്കിൽ ഒക്കെ ഞാൻ കൈമേലാണ് അരിയല്ലേ. അപ്പോൾ അതും കുണുകുണാ അരിഞ്ഞ് കഴിഞ്ഞ് ഇനിയിപ്പോൾ കരിയേപ്പിൻ്റെ മണല്ലോ കുണുകുണാ അരിയാ. അപ്പോൾ അതും കൂടിയാണ് അരിഞ്ഞ് എല്ലാം ആണ് കഴിഞ്ഞ് കിട്ടാം. പിന്നെ എന്നാളെ ഞാൻ ഈ വീഡിയോ കണ്ടുക്കണമെന്നല്ലാതെ എനിക്കിത് എത്തും നിച്ചല്ല. ഞാൻ ഓരോ അരിച്ചിനും ഞാൻ ഇങ്ങനെ വീഡിയോ കാണാനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പാട്ടിണീൻ്റെ മുന്നേ നമുക്ക് രണ്ട് മുട്ട ഒന്ന് പീങ്ങെടുക്കണം. ഇതിലാണ് ഈ മുട്ടയും മാണിടുക. അപ്പോൾ മുട്ട അവിടെ കിടന്ന് തീമ കിടന്ന് തളിച്ചോട്ടെ. അപ്പോഴത്തിന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കാണ്ട്, വെളിച്ചെണ്ണ അല്ലത് ഓയിലാട്ടോ എന്നാളെ ഒഴിച്ച് കാണ്ട്. നമുക്ക് ആ ഉള്ളി ഇതൊക്കെ ഒന്ന് പാട്ടിയെടുക്കണം. അപ്പോൾ ഉള്ളി വാട്ടിയെടുക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ചട്ടിയിലെ വെളിച്ചെണ്ണ ആണ് നിങ്ങൾ വിചാരിച്ചത്. അപ്പോൾ ഇത് അമ്പിളിമാമൻ്റെ മാതിരി വെളിച്ചെണ്ണ നിൽക്കണമെന്ന്. അത് ഇനിയാളെ എൻ്റെ ചട്ടി തിജ ഏറെ കത്തിച്ചിട്ടേ ചട്ടിൻ്റെ നടുവാണ് പൊന്തിയതാ. ഇപ്പോൾ അതിൽ വെളിച്ചെണ്ണ പറഞ്ഞ കാരണം മാസത്തിൽ എട്ടൊക്കെ ആകുമ്പോൾ ഉണ്ടാവില്ല അമ്പിളിമാമൻ്റെ ചില അതേ രീതിയിൽ ഇനി തന്നാണ് കുലുക്കിക്കാണ്ട് ഇതിക്കാണ്ട് ഉള്ളിട്ട് കൊടുക്കുക. അപ്പോൾ ഏതായാലും അതിൽ ഉള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിട്ട് കാണ്ട് ഇനി നല്ലോണം ഒന്ന് വേവിച്ചൊന്ന് മാണ്ടാന്നാണ് ആ താത്ത പറഞ്ഞത്. ഏതായാലും നമ്മളൊന്ന് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഇത് എത്താണെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കിയ നല്ല കേടുവരുന്നുണ്ട്, ചിലത് നല്ലോണം നന്നാലും ഉണ്ട് കേട്ടാ. അപ്പോൾ ഏതായാലും നമ്മൾ കേടെന്നാലും നന്നാലൊക്കെ അപ്പോൾ നമ്മൾ തന്നെയല്ലേ. പിന്നെ നമ്മളെ മൂപ്പരാക്ക ഏത് കേടെന്നാലും എത്ര നന്നാലും നല്ലോ നന്നായെന്നും പറയില്ല, നല്ലോ കേടെന്നൊന്നും പറയില്ല. ഞാൻ അങ്ങനെ വലിയ കോളിൽ ചോദിച്ചു. അപ്പോൾ പറയും ആ കുഴപ്പമില്ല. ചിലപ്പോൾ ഞാൻ വലിയ സംഭവമായി കണ്ടാണ് കയറി ചോദിച്ചത്. നല്ല രസമുള്ളൊക്കെ ആകുമ്പോൾ വലിയ സംഭവമായി കണ്ട് ചോദിക്കുമ്പോൾ അപ്പോഴും പറയും കുഴപ്പമില്ല. എന്നിട്ട് പിരാന്ത് പിടിച്ചത് കേൾക്കും. അപ്പോൾ ഞാൻ പറയും എങ്ങനെയാണ് ഇപ്പം നിങ്ങളോട് ചോദിച്ചാണോ അറിയും. അപ്പോൾ എന്നോട് പറയും ഈ രസമൊക്കെ ഉണ്ട് ഇനിയിപ്പം ഞാൻ അത്ര കാട്ടേണ്ടി ചോദിച്ചു. അപ്പോൾ ഏതായാലും നമ്മൾ ഇതീക്ക് പച്ചവെള്ളം ഇട്ട് കൊടുത്തുക്കണ്. അതേമാതിരി കരിയേപ്പിൻ്റെ അല്ല ഇഞ്ചി നമ്മൾ കട്ട് ചെയ്യണമെന്ന് കാട്ടിയിട്ടില്ലല്ലോ. അതും വേണം അതേമാതിരി ചെറുതായിട്ട് കട്ട് ചെയ്ചട്ടാ. അപ്പോൾ പിന്നെ ഇത് വല്ലാതൊന്നും വേവിച്ചും വേണ്ട, ഒന്നും കണ്ട് ഇളക്കിയാൽ മതി. അങ്ങനെ തന്നാണ്ട് ഇളക്കിയതിൻ്റെ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ.
അപ്പൊ ആ താത്തതിയിൽ പറയണത് എന്താണ് കുറെ നേരം ഒന്നും വേവിച്ചണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അതേമാതിരി ഞാനും ചെയ്ത് വെക്കുകയാണ്. അപ്പൊ ഇതിക്ക് കുറച്ച് പൊടി മഞ്ഞപ്പൊടി ഇട്ടുകണേ, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒക്കെ കാ ടീസ്പൂണിൽ ചേർത്തിടണത്. പിന്നെ അതേമാതിരി തന്നെ മുളകും പൊടി ഒരു 1/4 ടേബിൾ സ്പൂണോളം ഇട്ടുകണ്. അപ്പൊ ഏതായാലും പിന്നത്തെ ഗരം മസാല എന്നല്ലത് ആ ഗരം മസാല തന്നെ ഇട്ടുകൊടുത്തണ്. ഗരം മസാല ഇട്ടുകൊടുത്തണ്. പിന്നെ കുറച്ച് കുരുമുളക്പൊടിയും. കുരുമുളക് പൊടി ഇപ്പം പച്ചളും ഇഞ്ചും മുളകും പൊടി എല്ലാം കൂടി ആകുമ്പോഴേ കുരുമുളക്പൊടി കുറച്ച് നല്ല കുറച്ചാളിട്ട നല്ല രസമാണ്. കുരുമുളക്പൊടി അറിഞ്ഞിട്ട് കാര്യമില്ല, അത് കുറച്ച് കുറക്കണം. നല്ല എന്താറിയോ, നമ്മൾ ഈ നോമ്പറന്ന് പള്ളി കാണിച്ച് ചിലപ്പോൾ പള്ളൻ്റെ അങ്ങോട്ട് ആയാലും. അപ്പൊ പിന്നെ ഇതിക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കണം. ഇപ്പം ഏറെയതിട്ട് തന്നെയാളെ ഇപ്പം ഏറിയിട്ട് ഇത് ഒരു രസം ഉണ്ടാവില്ല. കാരണം എന്താ അറിയാം, ഇത് കുറച്ച് സാധനമല്ലേ ഉള്ളൂ. ഉള്ളിയും പച്ചളും തക്കാളി ഇട്ടിട്ടുമില്ല, തക്കാളി ഇട്ടിട്ടും വേണ്ട. അപ്പൊ ഏതായാലും അയക്കും വേണ്ടിയിട്ടേ കുറച്ച് ഇപ്പ് മാത്രം ഇട്ടുകൊടുത്താണ്ട് ഈ പൊടിയാളെ ഈ പച്ചമണക്കൊന്ന് മാറുന്നേരം നല്ലോണം നിളക്ക തീച്ച് പറ്റ കുറച്ചും വെക്കുക. അപ്പൊ ഏതായാലും ഇതൊക്കെ ഇളക്കി ശരിയായിക്കണം. ഇനി നമുക്ക് എത്താൻ വേണ്ടി അറിയതിക്ക് കുറച്ച് ബ്രെഡ് ഒന്ന് അതിന് ഈ അരൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. അപ്പൊ ഇതിൻ്റെ അരൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ തന്നെയാളെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഞാൻ ഇന്ന് നേരം പോലത്തെ നീഞ്ചു നോക്കുമ്പോൾ ഇതിൻ്റെ വാട്സപ്പിൽ നിറച്ച് വോയിസും കമൻറ്റും, യൂട്യൂബിലല്ല കേട്ടാ, ഒരുപാട് ആൾക്കാർ നമ്മൾ അറിയണമല്ലോണ്ട് ഓലൊന്ന് യൂട്യൂബിൽ കൂടി കമൻറ്റ് ചെയ്യൂല, വാട്സപ്പ് കൂടി ഇങ്ങോട്ട് വരും. അപ്പോൾ ഓല് പറയാണ് നമ്മൾ തമ്പിനേൽമ മൈമൂനാത്താന്ന് കൊടുത്തിട്ട് ഓൽക്കൊക്കെ എത്തോരു മോശം പോലെയല്ല, എത്തിനാജി മൈമൂനാത്താന്ന് കൊടുത്തിക്കണ്. അതൊക്കെ മോഡലില്ലാത്ത പേരല്ല, അതൊക്കെ കൊടുത്ത ആൾക്കാർ എൻ്റെ വീഡിയോ തുറക്കു വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു പൊന്നാരം തന്നെയാളെ എൻ്റെ പേരല്ലാതെ ഞാൻ വേറെ ആരെയും പേരായി കൊടുക്കാൻ പറ്റും. ഒരുപാട് ആൾക്കാർ നമ്മളോട് കമൻറ്റ് കൂടി ചോദിച്ചിരിക്കണ്, എത്ര താത്തങ്ങളെ ചാനലും വീഡിയോ ഒക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ ആരുതാന്ന് നമുക്ക് മനസ്സിലാണ്. ഒരുപാട് മലപ്പുറം താത്താരും ഒരുപാട് മലപ്പുറം കിച്ചന്മാരും. അപ്പം നിങ്ങളെ വീഡിയോ ഏതാണെന്ന് മനസ്സിലാണെങ്കിൽ നിങ്ങളെ വീഡിയോ വിചാരിച്ചാണ് ഞങ്ങൾ വേറെ ഏതെങ്കിലും വീഡിയോ പോയി തുറക്കും. അതുകൊണ്ട് ഇട്ട് കാണ്ട് ഇങ്ങോട്ട് പോകുന്ന തപ്പിയാലും നിങ്ങളെ വീഡിയോ കാണുന്നില്ല, എത്താൻ മനസ്സിലാണില്ല. അതുകൊണ്ട് നിങ്ങൾ എത്താട്ട ആ ചാനലിൻ്റെ പേരൊന്ന് മാറ്റിക്കാളി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം നിങ്ങളെ ചാനൽ നിങ്ങൾ വരുത്തി, അപ്പോഴല്ലേ മനസ്സിലാവുള്ളൂ എന്നറിഞ്ഞ്. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചെത്താ അറിയാം, ആ എന്നാ ഇനിയിപ്പോൾ ചാനലിൻ്റെ പേര് മാറ്റാനാവില്ല, അത് വലിയ ഗതികേടാണ്. ഈ ചാനലിൻ്റെ പേര് ഇങ്ങനെ മാറ്റി കളിച്ചാൽ യൂട്യൂബിൽ വലിയ കുണമൊന്നുമല്ല തന്നെയാളെ, ഓരോരുത്തർ പറഞ്ഞനുസരിച്ച് നമുക്ക് ചാനലിൻ്റെ പേരൊന്നും മാറ്റാൻ പറ്റൂല. അപ്പം നമ്മൾ ചാനലിൻ്റെ പേര് മാറ്റാതെ നമ്മൾ വിചാരിച്ചു തമ്പനേൽമൻ എൻ്റെ പേരാണ് കൊടുത്താലോ വിചാരിച്ചു. അപ്പം ഞാൻ എൻ്റെ പേരാണ് കൊടുത്തത്. അപ്പോൾ ആൾക്കാർക്ക് മോഡലില്ലാത്തതായതുകൊണ്ട് ആൾക്കാർ ഇഷ്ടപ്പെടുമോ എന്നൊരു സംശയം. ആൾക്കാർ ഇഷ്ടപ്പെടുകയാണ്, ഇഷ്ടപ്പെട്ടാൽ മതി. കാരണം എൻ്റെ ഉപ്പാക്ക് അത് ഇഷ്ടപ്പെട്ടാണ്ട് ഇട്ട പേരാണ്. എൻ്റെ ഉപ്പാക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്, അതിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട് കണ്ട് ഒരു ഉമ്മയും ബാപ്പയും അവനാൻ്റെ മക്കൾക്ക് പേരിടുകയാണെങ്കിൽ മോശമുള്ള പേര് ഒരു ഉമ്മയും ബാപ്പയും ഇടില്ല. ഓലെ മനസ്സ് തട്ടി ഇഷ്ടപ്പെടുന്ന പേരല്ലോ ഇടുക. അപ്പം എൻ്റെ ഉപ്പാക്ക ഞാൻ ആ ചോര കുട്ടിയായി നിൽക്കുമ്പോൾ ഇപ്പാക്ക് തോന്നിയേക്കും ആ ഇതിന് നമുക്ക് മൈമൂനാന്നുണ്ട് ഇട്ടാലോ, നിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട പേരല്ലേ മൈമൂനാന്ന്. അപ്പം അതെനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഇത്ര മോഡലില്ലെങ്കിലും എൻ്റെ ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട് കാണി എനിക്ക് പേരിട്ടണേ, അതെനിക്കും ഇഷ്ടം തന്നെയാളെ. അത്രയും ഇഷ്ടപ്പെട്ട പേരാകുമ്പോൾ ഞാൻ അതാണ് തമ്പിനേലുമ കൊടുത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം കൊടുത്തപ്പോൾ തന്നെ വന്നതാട്ടെ എനിക്ക്. അപ്പം എന്നെയാളെ നമ്മൾ ഈ ചാനൽ മനസ്സിലാകണില്ല, പെട്ടെന്ന് ഇങ്ങോട്ട് മനസ്സിലാക്കാൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു അടയാളം വെച്ചതാട്ടെ നമ്മളെ പേര്. അപ്പം ചാനൽ ഇഷ്ടമുള്ളവർ മൈമൂനാത്താന്ന് കാണുന്ന തമ്പനേൽ കാണുമ്പോൾ തുറന്നോളി, ഇഷ്ടമില്ലാത്തവളും മൈമൂനാത്താന്നുള്ള തമ്പനേൽ കാണുമ്പോൾ തുറക്കാതെ നിന്നാളി. അപ്പോൾ ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കുള്ള അടയാളം നമ്മൾ തന്നെ തരുന്നുണ്ട് എന്ന് വിചാരിച്ചാണ്. ചാനലിൻ്റെ പേര് നമുക്ക് മാറ്റാൻ കഴിച്ചില്ല കേട്ടാ. അപ്പോൾ അതൊക്കെ ഉണ്ടെന്നെയാളെ നമുക്ക് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിച്ചുള്ളൂ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് കായപ്പോൾ തന്നെ നമ്മളെ മുട്ടക്ക് ഇവിടെ പീങ്ങിയിരിക്കണേ. മുട്ട നമ്മളൊരു 3 കണ്ടാക്കിയാണ്ടാണ് എടുക്കുന്നത്. ഒരു മുട്ടക്ക് 3 പീസാക്കിയാണ്ട് നമ്മൾ എടുക്കണേ. ഇനി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചാണ് നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളേണ്ടിട്ട്. ഒന്നുകൊണ്ട് 4 ഉണ്ടാക്കിയോളൂ, അല്ല ഒന്നിൻ്റെ നടുമുറിച്ചാണ് അങ്ങനെ ചെയ്തോളൂ, അതൊക്കെ നിങ്ങൾ തീർപ്പതി. അപ്പോൾ അത് കഴിഞ്ഞാണ്ട് നമുക്കൊരു മുട്ട ഒന്നും കൂടി പച്ച ഒന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കണം. അതെത്തിനാണെന്നറിയോ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നയാളെ ഈ മുട്ട ഇതൊക്കെ നിറച്ച് കഴിഞ്ഞിട്ട് ഈ മുട്ട ഇതിലിട്ട് കാണ്ട് അതിനൊന്ന് മുക്കും വേണേല. അപ്പൊ ഒന്ന് മുക്കിക്കാണ്ടാണല്ലോ പൊരിച്ചൽ. അപ്പൊ ഏതായാലും ഞാൻ മുക്കേണ്ട ഒരു അവസ്ഥ ഒന്നല്ല പിന്നെ എനിക്ക് വന്നത്. ഏതായാലും നമ്മൾ ഇതൊന്ന് ഇതിക്ക് നമ്മൾ കുറച്ച് ഇപ്പം മുളകൊക്കെ ഒന്ന് ഇടുന്നുണ്ട് കേട്ടാ. ആദ്യം കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ അതേമാതിരി തന്നെ പിന്നെ എന്തൊക്കെയാണ് ഇതിക്ക് ഇടേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഇപ്പ് ഇട്ടുകൊണ്ട് കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇട്ടുകയാണ്. അപ്പം ഇപ്പം മഞ്ഞൾപ്പൊടിയും കുരുമുളപ്പൊടി ഇട്ടുകാണ്ട് നല്ലോണം ഒന്ന് സ്പൂണുകൊണ്ട് ഇങ്ങനെ ഒന്നാണ്ട് ഈ കുഞ്ചും വെള്ളിയും കലങ്ങണേ വരെ ഒന്നാണ്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ പരിപാടി ഇവിടെ ആരംഭിക്കാറായി. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ മുട്ട ഇവിടെ റെഡി ആയിക്കണേ, അതേമാതിരി തൊട്ടിച്ചാളുള്ള മൈദപ്പൊടി ഇവിടെ കലക്കി വെച്ചിക്കണേ, അത് മുക്കി കുളിപ്പിച്ചാളുള്ള എന്താണ് മുട്ട ഇവിടെ കലക്കി വെച്ചിക്കണേ, പിന്നെ നമ്മളെ ബ്രെഡും ഇവിടെ പരത്തി വെച്ചിക്കണം. അപ്പോൾ ഏതായാലും നമ്മൾ തുടങ്ങിയല്ലേ, ഇത് എത്താണെന്നൊന്ന് കാണാമല്ലോ.
ഏതായാലും നമ്മൾ യൂട്യൂബിൽ കണ്ടപ്പോൾ നല്ല സുഖമുണ്ടേനി, ഇതൊരേ സുഖം തന്നേനി. ഇപ്പം കുറച്ചൊരു കരുതിയിട്ടുണ്ടെട്ടെന്നെയാളെ. അപ്പോൾ ഏതായാലും ഈ സാധനം ഉണ്ടല്ലോ, കുറച്ച് ഞാൻ ഇതിമക്ക് വെച്ചെടുത്തിന്. ഇതിന് ഇംഗ്ലീഷിൽ പറയലേ ഫില്ലിങ് എന്നാട്ടാ. അപ്പോൾ ഈ ഫില്ലിങ് ഞാൻ ഇതിക്ക് വെച്ചെടുത്തിന്. ഇനി ഇതിൻ്റെ ഒരു കഷ്ണം മുട്ടയും കൂടി ഇതിലൊന്നാണ് വെച്ചെടുക്കേണ്ടത്. അത് നല്ലൊരു ചോറ് കിട്ടാൻ വേണ്ടി കൗത്തിയും വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കൗത്തിയും രേഷം. ഇനി ഇതിനൊന്ന് പശയക്കണം. പശ തേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടി അല്ലാത്ത മൈദപ്പൊടി ഉണ്ടല്ലോ, അതൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് പണ്ടൊക്കെ ഉണ്ടല്ലേ കവറ് കൊട്ടിച്ചീന്, ഈ എന്താണ് പേപ്പർ കൊണ്ടൊക്കെ കവർ ഉണ്ടാക്കിയതിന് പണ്ടത്തെ കാലം, അതൊക്കെ ഇങ്ങനെ മൈദപ്പൊടി കൊണ്ട് ഒട്ടിച്ചിന്. ഇപ്പോൾ പിന്നെ പോസ്റ്റർ ഒട്ടിച്ചാനൊക്കെ എടുക്കലുണ്ട് പറഞ്ഞിട്ടോ. അത് ചിലപ്പോൾ എത്തിയ സാധനമൊക്കെ ഉണ്ടൊക്കെയാണ് കരപ്പ് ഒട്ടിച്ചാൽ ആരും മൈദപ്പൊടിയിലൊന്നും ഇപ്പോൾ കഴിച്ചില്ല. ഏതായാലും നമ്മളിവിടെ മൈദപ്പൊടിയിലാണ് ഒട്ടിച്ചത്, ആ താത്ത മൈദപ്പൊടിയിൽ ഇനി ഒട്ടിച്ചതും. അപ്പോൾ ഏതായാലും മൈദപ്പൊടി ഇങ്ങനെ തേച്ചെടുക്കട്ടെ, അരു കൂടി ഇങ്ങനെ തേച്ചെടുക്കുന്നുണ്ട്. ഏതായാലും അരു കൂടി തേച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലൊരു കണ്ടും കൂടി വെച്ചൊന്ന് പൊതിഞ്ഞ്. ഇപ്പോൾ ഏതായാലും ശരിക്കും പറയുകയാണെങ്കിൽ കുറേ ആൾക്കാർ ഉള്ളിലാക്കിയാണ്ടേ ഈ രണ്ട് സാധനം കൊണ്ടൊന്നാണ് പൊതിഞ്ഞൊക്കെയുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഒട്ടിച്ചും കൊടുക്കുക. അപ്പോൾ ഒട്ടിച്ചു കൊടുത്തുകാണ്ട് ഇങ്ങനെപ്പുറം മറച്ചു വെക്കുമ്പോൾ ആ ഭാഗമൊക്കെ കൈമൽ ഒട്ടിയിരിക്കണേ. കൈമൽ ഒട്ടിയെന്നല്ല, ഇത് ശരിക്കൊന്നും ഒട്ടിയൊന്നും കിട്ടണില്ല എന്നാളെ. ഇത് ഞാൻ എത്ര നേരമായി എന്നറിയാം ഞാൻ അങ്ങനെ ഒട്ടിച്ചിങ്ങനെ കണ്ടില്ല. ഈ കൈമൊക്കെ തിരിച്ച് ഇനി ഈ കൈമൊക്കെ മറ്റേ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു നോക്കി. കൈമൽ ഒട്ടിക്കണേ ഇത് മിക്കവാറും പൊളിഞ്ഞാടും. ഇത് പൊളിഞ്ഞാടുന്ന ഉറപ്പത്തൊന്നും എന്നാളെ മുട്ടയിലിട്ടുകാണ് മുക്കിയെടുത്തുകാണ്ട് വെളിച്ചെണ്ണിയിലിടാൻ കഴിയൂ ചേട്ടാ. കാരണം മുട്ടയിലൊക്കെ ഇതാണ്ട് ഇടുമ്പോൾ നമ്മൾ ചോറുണ്ടല്ലോ ചാറ് കറന്ന് കുഴക്കണം, അതേമാതിരിയാണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. പക്ഷെ ആ താത്ത ചെയ്യുമ്പോൾ എന്തോ ഒരു മട്ടൻ നിറ കാണാൻ, എന്തോ ഒരു വൃത്തി. നമ്മളിത് ചെയ്യുമ്പോൾ അത് കൈമൽ ഇങ്ങനെ ഒട്ടണം. ആ താത്താൻ്റെ കൈമൽ ഈ ബ്രെഡൊന്നും ഒട്ടണില്ല എന്നാളെ. പിന്നെയാണ് ആ താത്താൻ്റെ ബ്രെഡൊക്കെ ഒരു വലിപ്പമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എത്താപ്പം ഇതിനൊക്കെ രഹസ്യമെന്ന്. ഏതായാലും രണ്ടാമത്തേമൊരു നമ്മൾ പണി തുടങ്ങിയത് രണ്ടാമത്തോട് ഞാനാണ്ട് കളിച്ച് കളിച്ചെന്ന് പറഞ്ഞാൽ തന്നെ കഴിച്ചണില്ല. ഈ അത്താറ ഒട്ടിച്ചിട്ട് ഒട്ടണില്ല എന്നാളെ, ഒട്ടണില്ല എന്നല്ല ഓരോ സൈഡ് ഇങ്ങനെ പറഞ്ഞു പോരുക. ഓരോ സൈഡ് ഉണ്ടല്ലോ ബ്രെഡിൻ്റെ കണ്ടം കണ്ടം മുറിഞ്ഞു പോരുക. എങ്ങനെ ഞാൻ ഇപ്പം ഇതുകൊണ്ട് പണിയെടുക്കാമെന്ന്. ഞാൻ പിന്നെയുണ്ടല്ലോ ഈ നോൽബിനൊക്കെ നമ്മൾ ഉമ്മമാര് കളി കളിച്ചിട്ട് വലിയ പ്രതീക്ഷയോട് കൂടി അടുപ്പത്തൊക്കെ എന്നാണ് ഉമ്മമാര് പണിയെടുത്ത് കാണുന്നത്. ഇങ്ങോട്ട് കുളമാണ്, അത് ഭയങ്കര ഗതിയടാ. പിന്നെ തന്നെ ഇവിടെ പെരിയിൽ ആൾക്കാരില്ലാത്തതുകൊണ്ട് തിരക്കിടില്ല. കണ്ടില്ലേ ഞാൻ അങ്ങനെ ഒട്ടിച്ച് പോകുകയാണെങ്കിൽ കണ്ടില്ല ഓരോ സൈഡും മുറിഞ്ഞ് മുറിഞ്ഞ് പോരുക. ഇത് കണ്ടില്ലേ, ഇനിയിപ്പം ഞാൻ അത് ഇവനെ നിങ്ങൾക്ക് ക്യാമറയിൽ കാട്ടണില്ല. കുറേ ഞാൻ ക്യാമറ മറച്ച് പിടിച്ചിട്ടുണ്ട്. കുറേ ഞാനിപ്പോൾ ഇതിങ്ങനെ ആണൊക്കെ ആകുമ്പോഴത്തിന് കുറേ ക്യാമറ ഇല്ലാതെ കുറേ ഒട്ടിച്ച് പിടിച്ച് വെക്കുകയാണ്. ഇപ്പം ഏതായാലും ഒരു ഭാഗം ഒരു വിധം തീരുമാനമായി കണ്ടിട്ട് അത് എന്നിട്ടും തൊള്ളൊൾക്ക് തന്നെയാണ്. അത് കണ്ടില്ല എങ്ങനെ തൊള്ളൊൾക്കുക, ഞാൻ ഒട്ടിച്ച് അത് തൊള്ളൊൾക്കുക, പിന്നെയും ഒട്ടിച്ച് അത് തൊള്ളൊൾക്കുക. അപ്പോൾ ഏതായാലും ഇത് വെളിച്ചെണ്ണിട്ട് പൊരിച്ചാൻ പറ്റില്ല, പൊരിച്ചാൽ പിന്നെ തീരുമാനവും. ഇനിയിപ്പോൾ ഏതായാലും ഇത് മുണ്ടാതെ ഞാനവിടെ വെക്കട്ടെ. അങ്ങനെ ഏതായാലും ഇടങ്ങേറായി ഇടങ്ങേറായി ഞാൻ ഈ നാലൊന്ന് ഒട്ടിച്ചുണ്ടാക്കിയിട്ടുണ്ടെ. പിന്നെ ആ താത്തെന്ന് പറഞ്ഞാൽ ഈ മുട്ടയിലാണ് മുക്കുകയാണ് ഈ ബ്രെഡ് എടുത്തതാണ്. ഞാനെങ്ങാണ്ടത് ഈ ബ്രെഡ് ആ മുട്ടയിലാണ് മുക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ചാറ് ഇറന്ന് ചോറ് വയ്ക്കണായിരുന്ന് അതേമാതിരി ഉണ്ടാവും. പൊരിച്ചാനൊന്നും പറ്റില്ല, ഉച്ചേൽക്കനാണ് കുഴച്ച് തിന്നേണ്ടി വരും. അപ്പം ഞാനെത്തട്ടി വല്ലാണ്ട് വസീക്ക് എല്ലാവരെയാണ് വെച്ചെടുത്താണ് അതിൻ്റെ മേലെ എങ്ങനെ എണ്ണ വെച്ചെടുത്ത്. എന്നാൽ പിന്നെ ഉറങ്ങിയ നേരം കുട്ടികളെ എണ്ണയൊക്കെ കൊടുക്കുന്നതിരി അങ്ങനെ തേച്ചെടുക്കുകയാണ്. അങ്ങനെ എല്ലാത്തിനും തേച്ചെടുത്തിട്ട് പിന്നെ ചട്ടിയെക്കാണ്ട് വെച്ചിട്ട് നമുക്ക് മറ്റേ പുറമാണ് തേച്ച് കൊടുക്കുക. അല്ലാതെ ദീ തന്നെ എങ്ങേ പുറം കൂടിയാണ് കൗത്തിച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ അതിലാണ്ട് ഒട്ടിയിട്ട് ഒറ്റ നമുക്ക് വസിയിൽ നിന്ന് കിട്ടൂല. ഏതായാലും മുട്ടയ്ക്ക് ഇത് ഇടാനും കഴിച്ചില്ല, എന്നാലോ വസിയിൽ വെച്ച് കണ്ടിട്ട് തേക്കാനും കഴിച്ചില്ല. ഏതായാലും നമ്മളിത് കുറച്ച് വെളിച്ചെണ്ണ തൂറ്റിച്ചുകൊണ്ട് ഈ ചട്ടിക്ക് 2-3 സ്പൂൺ തൂറ്റിച്ചിട്ടുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ ഇട്ട് എടുക്കണത് കാരണം ഇത് തിരിയല്ല മാണ്ടി, അപ്പോൾ ഓയിലൊന്നും എടുക്കണില്ല. അപ്പോൾ ഇതേമാതിരി ഒരു ചട്ടി തീയം വെച്ചിക്കണേ. പിന്നെ എന്നാളെ ഞാനും മിഞ്ഞാന്നൊരു ചട്ടി ചീനി ഇന്നലത്തെ അപ്പോൾ ഇതി തൊലി പോയി. അപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ട് താത്ത അത് എടുക്കരുതിട്ട കേടാണെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ എത്തി വിചാരിച്ചു ഇനി അത് എടുക്കൂലട്ടോ എന്നാളെ, നിങ്ങളെത്താണോ നല്ല കാര്യം പറഞ്ഞു അതൊക്കെ ഞാൻ കേൾക്കും, ഞാൻ ആ ചട്ടി വീഡിയോയിൽ കാട്ടൂല ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഉള്ളിയും ഇതൊക്കെ ബാട്ടിന് നല്ലൊരു ചട്ടിയല്ലേ ഇനിയാ നടു കുറച്ചൊന്ന് പൊന്തി അമ്പിളി മാമൻ്റെ അതിന് വെളിച്ചെണ്ണ ആരും ഉണ്ടെങ്കിലും അത് നല്ല ചട്ടിയാട്ടാ. ഇതിൻ്റെ അതൊന്നും പോകുന്നിട്ടില്ല. പിന്നെ ഇതിന് ഇതാ ഞാൻ രണ്ടാമത്തെ ചട്ടിയാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊരു പുള്ളിക്കുത്തൊക്കെ ഉണ്ടാവുന്ന ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ആ നല്ല ചട്ടി ഞാൻ എടുക്കുള്ളൂ. അപ്പോൾ ഏതായാലും ഞാൻ ഈ ബ്രെഡൊക്കെ തിമക്ക് വെച്ചെടുത്തിന് വെച്ചപ്പോത്തിന് കണ്ടില്ല ഒരു ഭാഗമൊക്കെ പൊളിഞ്ഞ് കിട്ടാ. എന്നിട്ട് അതിൻ്റെ മേലൊന്ന് ഇങ്ങനെ ഒന്നാണ് മുട്ട ഇതാക്കി കൊടുത്തിക്കണേ. കാരണം ഒരു മുട്ട വടിച്ചിട്ടുള്ളൂ, ആ താത്ത ഒരു മുട്ട വടിച്ചിട്ടുള്ളേ. ഇനി ആ താത്ത ഒരു മുട്ട അടിച്ചാൽ എല്ലാത്തിമൊക്കെ എത്തി. ഞാൻ വടിച്ചു വെക്കുമ്പോൾ ഇത് എല്ലായിടത്തും എത്തണില്ല എന്നയാളെ. കുറച്ച് സ്ഥലം എത്തിയപ്പോൾ വൈദ്യുതി നഞ്ഞിട്ടില്ല, മുട്ട കഴിഞ്ഞും ചെയ്തിരിക്കണം. അപ്പോൾ ഏതായാലും ഇത് തിരിച്ച് നല്ലോണം കുറച്ചും വെച്ചിരിക്കണം. ഇനി നമുക്ക് തന്നെ
ഒന്ന് മറിച്ചിട്ടെടുത്ത് വെക്കാം. ഇതെങ്ങനെ ഉണ്ട് നോക്കാം. ഇനി മറിച്ചാൻ കിട്ടുമോന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു സ്പൂൺ ഒരു സ്പാച്ചിലൊക്കെ വെച്ചാണ് ഞാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പം ഏതായാലും ഒന്ന് മറിഞ്ഞിങ്ങണ്, രണ്ടാമത്തെ മറിഞ്ഞിങ്ങണിട്ട, രണ്ടാമത്തെ മറിയുണ്ട് എനിക്ക് ഉറപ്പാണ് ആ മറിഞ്ഞ്. അങ്ങനെ മൂന്നാമത്തെ മറിച്ച് ഞാൻ കാട്ടില്ല. ഞാൻ വീഡിയോ ഇപ്പം മാറ്റും, ക്യാമറ മാറ്റിന്നയാളെ, കാരണം അത് മറിച്ചാൻ കഴിയാത്തൊരവസ്ഥയിലെത്തി. അങ്ങനെ ഇത് ആദ്യം മൂന്നെണ്ണല്ലേ ഉള്ളേനി. അങ്ങനെ ഞാൻ ക്യാമറ മാറ്റിക്കാണ്ട് ബാക്കി രണ്ടാൾക്കാരെ ഒന്ന് ആകെ തൂഫാനായി ഞാൻ അങ്ങോട്ട് എടുത്തേച്ചി, പിന്നെ ഒന്നിന് ഒറ്റക്കിട്ട് പൊരിച്ചി ഒക്കെ ചെയ്തപ്പോൾ നാലാളി കണ്ടപ്പോൾ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല രാമായണ എന്ന് പറഞ്ഞ മാതിരി ആയിക്കണ്. നാലാൾക്കാരൊന്നും എന്തോ ഒരു സുന്ദരന്മാർ, അതിൽ ഒന്ന് ഇതാ വേഗാത്ത മാതിരിയൊക്കെ കണ്ടില്ലേ, അതൊക്കെ നമ്മൾ മൂന്നാമത്തെ ഒരു ഇതുണ്ടല്ലോ മറിച്ചാതെ ക്യാമറ മറിച്ചി അതാട്ടോ. അതിൻ്റെ അങ്ങേപ്പുറത്ത് അതിൻ്റെ ആ മറ്റേ ഭാഗമൊന്ന് കാണാൻ വെച്ചെന്നെയാളെ ഇല്ല, മറ്റേപ്പുറമൊന്നും ഇല്ല, ഫുള്ള് പുറത്താണ്. അപ്പോൾ അവിടെ കൗത്തിച്ചിരിക്കുന്ന നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല മായ ഉണ്ട്, തിന്നാൻ നല്ല രസമുണ്ടാവും. കുറച്ച് പണി വയ്ക്കണം. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ മൂത്തച്ഛങ്കാക്ക് ഒരു മൂന്നാല് പൊറാട്ട നമുക്ക് കൊടുന്നു തന്നെ. അത് ചുട്ടീനെ ബാക്കിയുള്ളതാണ്, ചുട്ടി വിറ്റിൻ്റെ ബാക്കിയുള്ളതാണ്. പൊറാട്ട സമൂസയൊക്കെ കൊടുന്നു തന്നെ തന്നെയാളെ. അതൊന്നും അറിയാതെ നമ്മൾ കുറച്ച് അരി വെള്ളത്തിട്ടിനി അതുകൊണ്ട് കുറച്ച് ഓട്ടാടിയും ചുട്ടച്ചാണ്. പിന്നെ പറഞ്ഞാൽ തന്നെയാളെ ഞമ്മ പൊറാട്ട ഒന്നും നോൻ പറ്റുന്നാലേ പറ്റൂല. അപ്പം അതുകൊണ്ട് പത്തിരി ഓട്ടാടൻ കാണും, അതുകൊണ്ട് ഞാൻ കുറച്ച് ഓട്ടാട ചുട്ടച്ചാണ്. പിന്നെ കോഴിക്കറി ഉണ്ടാക്കി വെച്ചാൽ ഓട്ടാടിയും കോഴിക്കറിയും നല്ല രസമാണല്ലോ. അപ്പോൾ ഓട്ടാടിയും കോഴിക്കറി ഉണ്ട്, പിന്നെ പൊറാട്ട ഉണ്ട്, സമൂസ ഉണ്ട്, പിന്നെ തന്നെ അമ്മക്ക് മാണ്ടിയതൊരു ജ്യൂസല്ല, ഇല്ല ഞാൻ പറ്റൂലല്ലോ. അപ്പോൾ ഏതായാലും ചിക്കോണ്ടാണ് ഒരു ജ്യൂസ് അടിച്ചിരിക്കണത്. ആ ജ്യൂസും കൂടി ഇതിക്കൊന്നാണ് പാരാണ്, മരിവാങ് കൊടുക്കാൻ കൊടുത്ത മാരി ആയിരിക്കണം. ഏതായാലും ഞാൻ ഇതിക്കൊന്നാണ് പാർന്നിട്ടേ ഇതാക്കുകയാണ് നമ്മളന്നത്തെ നോമ്പർക്കൽ ഇനിയാളെ. അപ്പം നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താൽ, അതേമാതിരി നിങ്ങൾ കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുത്താൽ, നിങ്ങളെ മാരുള്ളവർക്കും ചങ്ങാഴ്ചക്കൊക്കെ ഒന്നാണ് അയച്ചു കൊടുത്താൽ. അപ്പോൾ ഇമ്മാതിരി ലളിതമായ നോമ്പറങ്ങളോടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്താൽ, ഇപ്പോൾ പല കാര്യം വരെയുള്ള കാലമല്ലേ നമ്മളിങ്ങനെയൊക്കെ ഉണ്ട്. അത് പൊറാട്ടയും സമൂസയും ഒക്കെ, സമൂസ അങ്ങേപ്പുറത്ത് തന്നെ എടുത്ത് വെച്ചിട്ടില്ല, ഏതായാലും രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാം.